വാസ്തുശാസ്ത്രമനുസരിച്ച് ഊണുമുറി ക്രമീകരിക്കുന്നത് കുടുംബാംഗങ്ങളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുവാൻ സാധിക്കും വാസ്തുപ്രകാരം ഊണുമുറി ക്രമീകരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമാണ് വീടിന്റെ പ്രധാന വാതിലിന് നേർക്ക് ഊണുമുറി വരാൻ പാടില്ല എന്നത് സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം കർട്ടനോ മറ്റോ ഉപയോഗിച്ച് പ്രധാന വാതിൽക്കൽ നിന്നാൽ ഊണുമുറി കാണാൻ പാടില്ലാത്ത രീതിയിൽ വേണം ഊണു ക്രമീകരിക്കാൻ അടുക്കളയോട് ചേർന്നു തന്നെ ഊണുമുറി ക്രമീകരിക്കുന്നതാണ് ഉത്തമം അടുക്കളയുടെയും ഊണുമുറിയുടെയും തറനിരപ്പ് ഒരുപോലെയായിരിക്കണം വീടിൻ്റെ വടക്കു ഭാഗത്തോ കിഴക്കു ഭാഗത്തോ ഊണുമുറി വരുന്നതാണ് നല്ലത് ഊണുമേശ ചതുരാകൃതിയിലോ സമചതുരാകൃതിയിലോ ആവണം പക്ഷേ കോണുകൾ കൂർത്തിരിക്കുവാൻ പാടില്ല കസേരയുടെ എണ്ണം എപ്പോഴും ഇരട്ട ഇരട്ടസംഖ്യയിലായിരിക്കണം ഇളം നിറങ്ങളാണ് ഊണുമുറിക്ക് അഭികാമ്യം ശുചിമുറിയുടെ വാതിൽ ഊണുമുറിയിലേക്ക് തുറക്കുന്ന വിധത്തിൽ ആവരുത് അതായത് ഊണുമുറിയോട് ചേർന്ന് ശുചിമുറി പാടില്ല എന്നർത്ഥം ഇത് മുറിയിൽ നെഗറ്റീവ് ഊർജം നിറയ്ക്കും കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാം പക്ഷേ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കരുത് ഊണുമേശ ഒരിക്കലും ഭിത്തിയോട് ചേർത്തിടരുത് ഇത് ഊർജ്ജ വിന്യാസത്തെ തടസ്സപ്പെടുത്തും ഊൺമേശയിൽ എപ്പോഴും ഉപ്പുകല്ലോ ഉപ്പു പൊടിയോ സൂക്ഷിക്കുന്നത് അനുകൂല ഊർജം നിറയ്ക്കാൻ സഹായകമാണ്